എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. ബി പോസിറ്റീവ് നോളജ് ഹബിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ നവോദയ സ്കൂളുകളിൽ 9ാം ക്ലാസ്സിൽ ഒഴിവുള്ള സീറ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ ഏകദേശം 2022 പ്രവേശനത്തിന് വേണ്ടി 81 ഒഴിവുകളാണ് നവോദയ സ്കൂളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലേക്ക് ചേരുവാനായിട്ട് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2021 ഒക്ടോബർ 31 വരെ അതിന് കഴിയും. അപ്പം നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. നവോദയ സ്കൂൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നവോദയ സ്കൂളുകൾ എന്നുള്ളത്. അവിടെ പൂർണ്ണമായും 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. മികച്ച ഇന്ത്യൻ പൗരന്മാരെ വാർത്തെടുക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആണ് നവോദയ സ്കൂളിൽ ലഭിക്കുന്നത്. അപ്പം നവോദയ സ്കൂളിൽ സാധാരണ 6ാം ക്ലാസ്സിലേക്കാണ് നേരിട്ട് പ്രവേശനം നൽകുന്നത്. 6ാം ക്ലാസ്സിലും പിന്നീട് 9ാം ക്ലാസ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 9ാം ക്ലാസ്സിലും പ്രവേശനം നടത്തും. ഇപ്പോൾ ഈ 9ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് വേണ്ടി ഏകദേശം കേരളത്തിലെ വിവിധ ഏകദേശം 14 നവോദയ വിദ്യാലയങ്ങളാണ് കേരളത്തിലുള്ളത്, വിവിധ ജില്ലകളിലായിട്ട്. അവിടെ ആകെ 81 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട അപേക്ഷാ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. ഇതിൻ്റെ അപേക്ഷാ ഫോസും പ്രോസ്പെക്ടസും അപേക്ഷാ ഫോമും ഒക്കെ നിങ്ങൾക്ക് www.navodaya.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് വിശദ വിവരങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആപ്ലിക്കേഷൻ ഫോമും അതോടൊപ്പം ഡൗൺലോഡ് ചെയ്യാനും കഴിയും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. ഫീസൊന്നും കൊടുക്കേണ്ടതിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾ അതാത് ജില്ലകളിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്കൂളിൽ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന് അപേക്ഷിക്കാനുള്ള അവസരം. അവരുടെ ജനനത്തീയതി എന്ന് പറഞ്ഞാൽ 2006 ജനുവരി 1 മുൻപോ അല്ലെങ്കിൽ 2010 ജനുവരി 30 ശേഷമോ ആകാൻ പാടില്ല. ഇതിനിടയിൽ ജനിച്ച കുട്ടികളായിരിക്കണം അപേക്ഷിക്കേണ്ടതിന് പ്രത്യേകം ഓർത്തിരിക്കുക. പട്ടികജാതി പട്ടിക വിഭാഗക്കാർ ഉൾപ്പെടെ ആർക്കും പ്രായത്തിൽ ഇളവുണ്ടായിരിക്കുന്നല്ല എന്നല്ല ഇവിടെ മനസ്സിലാക്കുക. 2021 ഏപ്രിൽ 9 നടത്തുന്ന ടെസ്റ്റിന്റെ പ്രകടനം അടിസ്ഥാനമാക്കിയായിരിക്കും സെലക്ഷൻ നടപടികൾ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഭേദ ജില്ലയിലാണോ നിങ്ങൾ അവിടുത്തെ ബന്ധപ്പെട്ട നവോദയ സ്കൂളിൽ ഇപ്പോൾ എനിക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയും. അപ്പോൾ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരീക്ഷയിൽ 8ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇംഗ്ലീഷിന് 15 മാർക്ക്, ഹിന്ദി 15 മാർക്ക്, മാത്സ് 35 മാർക്ക്, സയൻസ് 30, അങ്ങനെ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് നവോദയയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു നല്ല സുവർണ അവസരമായിട്ട് കണ്ട് ഇതിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുക. 2022 ബാച്ചിൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് അവസരം. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതുപോലെ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ കരിയർ സംബന്ധമായ കോഴ്സ് സംബന്ധമായ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. എല്ലാവർക്കും നല്ലൊരു മിടുക്കരായ വളം നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.